എറണാകുളത്തെ തീരപ്രദേശങ്ങളിൽ അതിരൂക്ഷമായ കടൽക്കയറ്റം വൈപ്പിൻ ഇടവനക്കാട് അണിയൽ ബീച്ചിൽ വീടുകളിലേക്ക് വെള്ളം കയറി ഇടവനക്കാട് ചാത്തങ്ങാട് കടപ്പുറം മുതൽ തെക്കോട്ട് അണിയൽ കടപ്പുറം വരെയാണ് സ്ഥിതി രൂക്ഷം ചെല്ലാനത്തെ ക്വാറന്റൈനിൽ കഴിയുന്നവരുടെ വീടുകളിലും വെള്ളം കയറി രാവിലെ തുടങ്ങുന്ന കടൽക്കയറ്റം ഉച്ചയ്ക്ക് 2 മണി വരെ തുടരും പിന്നീട് രാത്രിയിലെ വേലിയേറ്റ സമയത്തും വീണ്ടും കടൽ കരയിലേക്ക് കയറും വീടുകളിലാകെ വെള്ളം കയറും 4 മണി വരെ വെള്ളക്കയറ്റുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോ അത്യാവശ്യം ഈ വീട്ടിലാണ് അത്യാവശ്യം വീണ്ടകത്തോട്ടൊക്കെ വെള്ളം കയറി ആകെ ഇപ്പോ മണ്ണ് മൊത്തം നിറഞ്ഞിരിക്കുകയാണ് കടലിൽ വേലിയേറ്റം ഉണ്ടാകുമ്പോൾ ഉയർന്നു പൊങ്ങുന്ന ഭീമൻ തിരമാലകൾ കടൽഭിത്തിക്ക് മേലെ അടിച്ചു കയറും കടൽഭിത്തിക്ക് 2.5 മീറ്റർ മാത്രമാണ് നിലവിലെ ഉയരം മിനിമം 5 മീറ്റർ ഉയരത്തിലെങ്കിലും കടൽഭിത്തി വേണമെന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത് പുലിമുട്ടുള്ള ഭാഗങ്ങളിൽ വെള്ളം കയറുന്നില്ല കടൽഭിത്തി നിർമ്മാണത്തിലെ പിഴവും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നു സീവാളിന് വേണ്ടത്ര ഉയരമില്ല സീവാളിന്റെ മുകളിലൂടെയാണ് വെള്ളം കയറുന്നത് ഈ രണ്ട് പുലിമുട്ട് വന്നതിനു ശേഷമാണ് സീവാളിന്റെ കിഴക്ക് ഭാഗത്തിൽ നിന്ന് മണ്ണൊലിച്ച് താഴെ പോയിക്കൊണ്ടിരിക്കുന്നത് കൊറോണ ഭീതിയിൽ നാടും നഗരവും വിറങ്ങലിക്കുമ്പോൾ ഭീമൻ തിരമാലകളെ ഭയന്ന് ആയിരക്കണക്കിന് വീടുകളാണ് കുടുംബങ്ങളാണ് തീരപ്രദേശങ്ങളിൽ അന്തിയുറങ്ങുന്നത് ശാസ്ത്രീയമായ രീതിയിൽ പുലിമുട്ടോ കടൽഭിത്തികളോ നിർമ്മിച്ച് ഇവരെ സംരക്ഷിക്കാൻ എന്തുകൊണ്ടാണ് സർക്കാർ മറക്കുന്നത് ക്യാമറമാൻ ഉണ്ണി സുരേഷിനൊപ്പം സുദിഷ ധർമ്മൻ 24 കൊച്ചി